ഏതൊരു മനുഷ്യനും പകച്ചു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം. പക്ഷേ ലോകചരിത്രത്തിൽ ഒരേ ഒരാളുടെ മരണം മാത്രമേ ഒരേ സമയം ദുഃഖവെള്ളിയെന്നും അതോടൊപ്പം ഗുഡ് ഫ്രൈഡേ എന്നും വിളിക്കപ്പെട്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന രണ്ട് വാക്കുകൾ ഒരു വ്യക്തിയുടെ മരണത്തോട് കൂട്ടിച്ചേർത്ത് ലോകം ആവർത്തിക്കുന്നത്? ഗുഡ് ഫ്രൈഡേ എന്ന് ഒരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് മാത്രമേ ലോകം പറഞ്ഞിട്ടുള്ളൂ. അത് നസറായനായ യേശുവിൻ്റെ മരണത്തെ നോക്കിയാണ്. ക്രിസ്തുവിൻ്റെ മരണം മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷയായിരുന്നു എന്ന തിരിച്ചറിവിലാണ് അതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പാശ്ചാത്യ ലോകം വിളിക്കുന്നത്. തീർച്ചയായും അത് ദുഃഖവെള്ളിയാണ്. കാരണം മനുഷ്യ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും ദാരുണമായ ഒരു മരണമായിരുന്നു ക്രിസ്തുവിൻ്റേത്. അതേക്കുറിച്ച് ധ്യാനിക്കുന്ന ഏതൊരു കഠിന ഹൃദയൻ്റെ പോലും കരളലിയിക്കുന്ന കഥന വഴിയാണത്. മനുഷ്യരക്ഷ എന്ന മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടിയാണ് എങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെയൊരു ദാരുണമായ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന ചോദ്യത്തിന് അവന് എന്നോടും നിന്നോടുമുള്ള സ്നേഹത്തിന് അത്രമേൽ ആഴമുണ്ടെന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. കണ്ണീരിൽ ചാലിച്ചെടുത്ത ആ സ്നേഹഗീതത്തിൻ്റെ ഇതൾ വഴികളിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ പ്രോഗ്രാം. ലോക ചരിത്രത്തിൽ ഇത്രയും പ്രാധാന്യം നിറഞ്ഞ ഒരു മരണത്തിൻ്റെ തീയതി കുറിക്കുവാൻ ആവർത്തിച്ചെഴുതപ്പെട്ട സുവിശേഷങ്ങൾക്കെന്തേ കഴിയാതെ പോയത്? യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും മരണമണിക്കൂറിനെക്കുറിച്ചും അവിടുത്തെ മരണത്തിൽ പ്രകൃതിയുടെ താളഭംഗത്തെക്കുറിച്ചും വിശദമായി എഴുതുമ്പോഴും തീയതി എഴുതാൻ മറന്നുപോയോ? ഒരു പക്ഷേ നിത്യജീവൻ സ്വന്തമാക്കാൻ തീയതി ഒരു സുപ്രധാന വിഷയമായി അവർ കണ്ടില്ലായിരിക്കാം. കാരണം സുവിശേഷകർ ലക്ഷ്യമാക്കിയത് മനുഷ്യകുലത്തിൻ്റെ രക്ഷ മാത്രമായിരുന്നല്ലോ. ഒരു വിശ്വാസി എന്ന നിലയിൽ അത് കണ്ടെത്തുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിനുള്ള സാധ്യത ബൈബിൾ നമുക്ക് തരുന്നുമുണ്ട്. കാരണം സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമല്ല പ്രതിപാദിക്കുന്നത്, റോമൻ സാമ്രാജ്യത്തിനും യഹൂദ ചരിത്രകാരന്മാർക്കും സുപരിചിതമായ ചില വ്യക്തിത്വങ്ങളെ കൂടി വരച്ചു കാണിക്കുന്നുണ്ട്. ഒന്നാമതായി, നാല് സുവിശേഷങ്ങളും ഒന്നുപോലെ പറയുന്നത് കയ്യാഫാസ് ആയിരുന്നു അന്നത്തെ പ്രധാന പുരോഹിതനെന്ന്. യഹൂദ ചരിത്രമനുസരിച്ച് കയ്യാഫാസിൻ്റെ പ്രധാന പുരോഹിത ഭരണകാലഘട്ടം AD 18 മുതൽ 36 വരെയായിരുന്നു. അന്നത്തെ റോമൻ ഗവർണറായിരുന്നത് പന്തിയോസ് പീലാത്തോസ് ആയിരുന്നു എന്നും സുവിശേഷം വ്യക്തമാക്കുന്നു. പീലാത്തോസ് യൂദയായുടെ ഗവർണറായിരുന്ന കാലഘട്ടം AD 26 മുതൽ AD 36 വരെയായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് തരുന്ന സൂചന കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് AD 26 36 മധ്യേ എന്നാണ്. സുവിശേഷകാരന്മാരിലെ ചരിത്രകാരൻ എന്ന് വിശേഷിക്കപ്പെടുന്ന വിശുദ്ധ ലൂക്ക തൻ്റെ 3:1 പറയുന്നത് തിബേരിയസ് സീസറിൻ്റെ 15 ഭരണവർഷം സ്നാവയഹൊന്നാൻ തൻ്റെ ദൗത്യം ആരംഭിച്ചു എന്നാണ്. തൻ്റെ മുൻഗാമിയായിരുന്ന അഗസ്റ്റ്യസ് സീസറിൻ്റെ മരണദിനത്തിലാണ് തിബേരിയസ് സീസർ അധികാരമേൽക്കുന്നതെന്ന് ചരിത്രം വ്യക്തതയോടെ പറയുന്നു. അഗസ്റ്റ്യസ് സീസർ മരിച്ചതും തിബേരിയസ് സീസർ ഭരണത്തിൽ വന്നതും AD 14 October 19 അപ്പോൾ തിബേരിയസ് സീസറിൻ്റെ 15 ഭരണവർഷം എന്നത് AD 29 ഒക്ടോബർ മാസത്തിന് ശേഷമാണ് സ്നാപയഹൊന്നാൻ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത്. ഈ സ്നാപയഹൊന്നാൻ എന്ന് സ്നാനം സ്വീകരിച്ചുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. This is my beloved son, in whom I am well pleased. ഏകദേശം AD 30 ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം നടന്നത് AD 30 ഇടയിലാണ് എന്നതാണ്. സുവിശേഷങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം യേശു കുരിശിൽ മരിച്ചത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു എന്നതാണ്. പിറ്റേന്ന് ശാബതമാകുമെന്ന് എല്ലാ സുവിശേഷങ്ങളും ഒന്നുപോലെ പറയുന്നു. മാത്രമല്ല, അത് പെസഹ തിരുനാളിൻ്റെ സമയമാണെന്നും സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. തന്നെയുമല്ല, അത് വലിയ ദിവസമായിരുന്നുവെന്നും പറയുന്നു. പെസഹായുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും തിരുനാളുകൾ ഒന്നിച്ചു വരുന്നതിനെയാണ് യഹൂദർ വലിയ ദിവസമെന്ന് വിളിച്ചിരുന്നത്. യഹൂദരുടെ പെസഹ തിരുനാൾ എന്നത് നീസാൻ മാസം 14 ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ്. നമ്മൾ ക്രിസ്മസ് December 25 ആഘോഷിക്കുന്നത് പോലെ തന്നെ. അങ്ങനെയെങ്കിൽ പെസഹ തിരുനാളിൻ്റെ തലേദിവസം ഒരു വെള്ളിയാഴ്ച വരുന്ന AD 30 ഇടയ്ക്കുള്ള വർഷങ്ങൾ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. അത് AD 30 April 7 AD 33 April 3 നമുക്കറിയാം കർത്താവായ യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചത്
ഏകദേശം 7:30 കൂടിയാണ്. അപ്പോൾ 7:30 ഏപ്രിൽ 7 യേശു കുരിശിൽ മരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 2:13 6:4 വീണ്ടും 13:2 മൂന്ന് പെസഹ തിരുനാളിന് യേശു പങ്കെടുത്തതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തിനിടയിൽ ഒരു തവണയാണല്ലോ പെസഹ ആഘോഷിക്കുന്നത്. അപ്പോൾ മൂന്ന് പെസഹ ആഘോഷിക്കുന്നതിന് 3 വർഷത്തിൻ്റെ ഇടവേള ആവശ്യമാണ്. ഇതിൽ നിന്നും യേശു മരിച്ച 7:33 ഏപ്രിൽ 3 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോ മരിച്ചപ്പോൾ 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നുവെന്ന് സമാന്തര സുവിശേഷകർ 3 പേരും ഒന്നുപോലെ സാക്ഷ്യപ്പെടുത്തുന്നു. ജ്യോതിശാസ്ത്രപരമായും ഇത് ശരിവയ്ക്കുന്നു. 7:33 ഏപ്രിൽ 3 ഉച്ചതിരിഞ്ഞ് ഒരു ബ്ലഡ് മൂൺ പ്രതിഭാസമുണ്ടായതായി ജ്യോതിശാസ്ത്ര ചരിത്രം പറയുന്നു. കർത്താവായ യേശു കുരിശിൽ മരിച്ചത് ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് എന്ന് എല്ലാ സുവിശേഷകന്മാരും ഒന്നുപോലെ പറയുന്നു. ഇതിൽ നിന്നെല്ലാം കർത്താവായ യേശു കുരിശിൽ മരിച്ചത് 7:33 ഏപ്രിൽ 3 ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈശോയുടെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ വരുമ്പോൾ പെസഹ ആഘോഷത്തെ തുടർന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഗെത്സെമനെ തോട്ടത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പെസഹ ഭക്ഷണത്തെ തുടർന്ന് യൂദാസ് യേശുവിനെ ഒറ്റുകൊടുക്കാനായി പോയ ശേഷമാണ് യേശുവും ശിഷ്യന്മാരും ഗെത്സെമനെയിലേക്ക് പോയത്. അവിടെ എത്തിച്ചേർന്ന ശേഷം യേശു തൻ്റെ ശിഷ്യന്മാരോട് താൻ പ്രാർത്ഥിക്കുവോളം ഇവിടെ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി അല്പദൂരം കൂടി മുന്നോട്ടു പോയി. അവരോട് യേശു പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങളിവിടെ എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേ. പിന്നെ ഒരു കല്ലേറ് ദൂരം മാറി അവൻ മുട്ടുമേൽ വീണ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. All things are possible unto thee. Take away this cup from me. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ തിരുവിഷ്ടം നിറവേറട്ടെ. Nevertheless, not my will, but thine be done. യേശു തിരികെ വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നതാണ് കണ്ടത്. യേശു അവരോട് ചോദിച്ചു, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടി ഉണർന്നിരിക്കാൻ സാധിക്കുന്നില്ലേ? Sleepest thou? Couldst not thou watch 1 hour? വീണ്ടും യേശു പോയി അതേ വാക്കുകൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരികെ വരുമ്പോൾ അപ്പോഴും ശിഷ്യന്മാർ ഉറങ്ങുകയായിരുന്നു. 3rd time ഈശോ പ്രാർത്ഥിക്കുവാൻ പോയി. യേശു ഗെത്സെമനെ രക്തം വീർത്തു പ്രാർത്ഥിച്ചു എന്നും അപ്പോൾ ഒരു ദൂതൻ അവനെ ശക്തിപ്പെടുത്താൻ പ്രത്യക്ഷപ്പെട്ടു എന്നുമാണ് ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത്. മടങ്ങി വന്ന ഈശോ ശിഷ്യരോട് പറയുകയാണ്, നിങ്ങളിപ്പോഴും ഉറങ്ങി വിശ്രമിക്കുകയാണോ? വരുവിൻ, നമുക്ക് പോകാം. ഇതാ എന്നെ ഒറ്റിക്കൊടുക്കാൻ ഉള്ളവൻ എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂദാസ് ഒരു പറ്റം പടയാളികളോടും ജനക്കൂട്ടത്തോടും കൂടെ അവിടെ എത്തി. യേശുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള അടയാളമായിരുന്ന ചുംബനത്തിലൂടെ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ പടയാളികൾ അവനെ ബന്ധനസ്ഥനാക്കി. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ടുപോയി. അങ്ങനെ ഏകനായി ചങ്ങലകളാൽ ബന്ധിതനായി യേശുവിനെയും കൊണ്ട് അവർ ആദ്യം പോയത് അന്നാസിൻ്റെ അടുത്തേക്കായിരുന്നു. അന്നാസ് ആ വർഷത്തെ പ്രധാന പുരോഹിതനായിരുന്ന കയ്യാഫാസിൻ്റെ അമ്മായിയപ്പനായിരുന്നു. അന്നാസിൻ്റെ കൊട്ടാരത്തിൽ യേശുവിനെ കൊണ്ടുപോകാനുള്ള കാരണം ഗെത്സെമനെയുടെ ഏറ്റവും അടുത്തായിരുന്നു അന്നാസിൻ്റെ കൊട്ടാരം. അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് പോകണമായിരുന്നു കയ്യാഫാസിൻ്റെ കൊട്ടാരത്തിലെത്താൻ. അന്നാസായിരുന്നു അപ്പോഴും ഭരണകാര്യങ്ങളിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിരുന്ന വ്യക്തി. അന്നാസ് യേശുവിനെ കയ്യാഫാസിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ജനക്കൂട്ടം പട്ടാളത്തിൻ്റെ ചങ്ങലകളിൽ ബന്ധിതനായ യേശുവിനെയും കൊണ്ട് കയ്യാഫാസിൻ്റെ അടുത്തേക്ക് പോകുന്നു. വഴിയിൽ വെച്ച് പട്ടാളക്കാർ യേശുവിനെ അടിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. Jesus of Nazareth has been tried
by the Supreme Court of Elders. അങ്ങനെ കയ്യാഫാസിന്റെ കൊട്ടാരത്തിലെത്തുന്ന യേശുവിനോട് കയ്യാഫാസ് നീ എന്ത് തെറ്റാണ് ചെയ്തത് എന്നും ആൾക്കൂട്ടത്തിന്റെ ആരോപണങ്ങൾക്ക് നിർത്തും മറുപടിയില്ലേ എന്നും ചോദിക്കുന്നു. ഞാൻ ദേവാലയത്തിൽ വെച്ചും സിനഗോഗുകളിൽ വെച്ചുമാണ് ജനങ്ങളെ പഠിപ്പിച്ചത്. ഞാൻ എന്താണ് പഠിപ്പിച്ചതെന്ന് എൻ്റെ കേൾവിക്കാരോട് ചോദിച്ചുകൊള്ളുക എന്നായിരുന്നു യേശു മറുപടി പറയുന്നത്. ഉടനെ ഒരു പടയാളി യേശുവിൻ്റെ ചെകിട്ടത്തടിച്ചുകൊണ്ട് ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പറയൂ, അല്ലെങ്കിൽ എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് യേശു മറുപടിയായി ചോദിക്കുന്നു. But if I am right in what I have said, why do you hate me? ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് കള്ളസാക്ഷികൾ പല വ്യാജ ആരോപണങ്ങളും യേശുവിനെതിരെ പറയുന്നുണ്ട് എങ്കിലും സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. പ്രഭാതമായപ്പോൾ ന്യായാധിപ സംഘം മുഴുവൻ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി അവർ യേശുവിനെ വധിക്കുന്നതിന് അവന്റെ മേൽ കുറ്റം ആരോപിക്കാൻ തുടങ്ങി. എന്നാൽ കള്ളസാക്ഷികളുടെ സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുകയോ അവ തെളിയിക്കാൻ അവർക്ക് സാധിക്കാതെയോ വരുന്നു. തുടർന്ന് പ്രധാന പുരോഹിതനായ കയ്യഫാസ് എഴുന്നേറ്റ് ചോദിച്ചു, ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു? യേശു മറുപടി പറഞ്ഞു, ഞാൻ തന്നെ. Are you the son of God? I am. ഉടനെ പ്രധാന പുരോഹിതൻ തന്റെ വസ്ത്രം കീറിക്കൊണ്ട് ചോദിച്ചു, ഇവൻ ദൈവദോഷം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, ഇനി സാക്ഷികളെ കൊണ്ട് എന്താവശ്യം, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവർ ഒന്നടങ്കം പറഞ്ഞു, അവനെ ക്രൂശിക്കുക. യേശുവിനെ വധിക്കുവാനുള്ള തീരുമാനം സൻഹെദ്രിൻ സംഘം എടുത്തെങ്കിലും അത് നടപ്പിലാക്കാൻ അവർക്ക് അധികാരമില്ലായിരുന്നു. വധശിക്ഷ നടപ്പാക്കാൻ റോമൻ ഗവർണറായിരുന്ന പിലാത്തോസിനാണ് അധികാരമുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ യേശുവിനെയും കൊണ്ട് പിലാത്തോസിന്റെ അടുക്കിലേക്ക് പോയി. എന്നാൽ പിലാത്തോസ് ദൈവദൂഷണം പറഞ്ഞു എന്നതിന് ശിക്ഷ വിധിക്കില്ലെന്നറിയാവുന്ന പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും അവിടെ എത്തിയപ്പോൾ ഇവൻ ഗലീല മുതൽ യൂദയ വരെ ആളെ കൂട്ടുകയും താൻ രാജാവാണെന്ന് പറയുകയും ചെയ്യുന്നു എന്നാണ് ആരോപിച്ചത്. കാരണം പിലാത്തോസ് ശിക്ഷ വിധിക്കാൻ രാജ്യദ്രോഹ കുറ്റമാണെങ്കിലേ വധശിക്ഷ നൽകുകയുള്ളൂ എന്നറിയാവുന്നത് കൊണ്ടാണ് അവർ അപ്രകാരം ചെയ്തത്. എന്നാൽ അവരുടെ ആരോപണം വ്യാജമാണെന്ന് മനസ്സിലാക്കിയ പിലാത്തോസ് ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചു. അതേ എന്നവർ മറുപടി പറഞ്ഞു, എങ്കിൽ ഇയാളെ ശിക്ഷ വിധിക്കേണ്ടത് ഹെരോദാസ് ആണെന്ന് പറഞ്ഞ് പിലാത്തോസ് അവരെ ഹെരോദേസിന്റെ അടുത്തേക്ക് അയച്ചു. ഹെരോദേസ് യേശുവിനെ കണ്ട് പലതും ചോദിച്ചു, എങ്കിലും യേശു ഒന്നിനും മറുപടി പറഞ്ഞില്ല. അത് തന്നെ അപമാനിക്കുന്നതായി കരുതിയ ഹെരോദേസ് പടയാളികളോട് ചേർന്ന് യേശുവിനെ അപമാനിച്ച് ഒരു ചെമന്ന മേലങ്കി അണിച്ച് തിരിച്ചയച്ചു. അങ്ങനെ വീണ്ടും ആ ജനക്കൂട്ടം യേശുവിനെ കൊണ്ട് പിലാത്തോസിന്റെ അടുത്തേക്ക് ചെന്നു. ഉടനെ പിലാത്തോസ് പറഞ്ഞു, കണ്ടോ, ഹെരോദേസും ഇയാളെ കുറ്റമൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇയാളെ ചമ്മട്ടി കൊണ്ട് അടിച്ച് വിട്ടയക്കും. അങ്ങനെ ചമ്മട്ടിയടിയേറ്റ യേശു ദേഹം മുഴുവൻ രക്തം വാർന്നൊഴുകുന്നവനായി. പടയാളികൾ ധരിപ്പിച്ച മുൾക്കിടീരവും തലയിൽ വെച്ച് പിലാത്തോസിന്റെ മുമ്പിലെത്തുമ്പോൾ പിലാത്തോസ് പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ. ആ ജനക്കൂട്ടം ഒന്നടങ്കം പറഞ്ഞു, അവനെ കൊണ്ടുപോയി ക്രൂശിൽ തറയ്ക്കുക. വീണ്ടും പിലാത്തോസ് യേശുവിനെ വിട്ടയക്കാൻ ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. പെസഹ തിരുനാളിന് ഒരു കുറ്റവാളിയെ വിട്ടുകൊടുക്കുന്ന പതിവുണ്ടല്ലോ, ആരെയാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരേണ്ടത്, ബറാബാസിനെയോ അതോ യേശുവിനെയോ? ആ ജനക്കൂട്ടം വീണ്ടും ആർത്തു വിളിച്ചു പറഞ്ഞു, ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന്.
ബഹളം വർദ്ധിക്കുന്നതല്ലാതെ തൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നെന്ന് മനസ്സിലാക്കിയ പിലാത്തോസ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അവിടെ മുമ്പിൽ വെച്ച് കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ മനുഷ്യനെ കൊണ്ടുപോയി ക്രൂശിക്കൂവെന്ന്. ഇപ്പോൾ ഏകദേശം 8 മണിയായിരുന്നു. രാത്രി ഏകദേശം 2 മണിക്ക് ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് പിടിക്കപ്പെട്ട യേശുവിനെ പ്രഭാതമായപ്പോഴേക്കും 4 കോടതികളുടെ വിധിവിസ്താരത്തിലൂടെ അവർ കടത്തിക്കൊണ്ടുപോയി. ഇത്ര പെട്ടെന്ന് വിചാരണ പൂർത്തിയാക്കാനുള്ള കാരണം പിറ്റേന്ന് സാബദമാകുന്നതുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് യഹൂദർക്കറിയാമായിരുന്നു. അങ്ങനെ കുരിശിൻ്റെ വഴി ആരംഭിക്കുന്ന ഒന്നാം സ്ഥലം പിലാത്തോസിൻ്റെ കൊട്ടാരമായിരുന്നു. ഉടനെ തന്നെ അവർ ഭാരമേറിയ ഒരു കുരിശ് യേശുവിൻ്റെ ചുമലിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ കുരിശിൻ്റെ വഴി യാത്ര മുന്നോട്ട് നീങ്ങുന്നു. കുരിശിൻ്റെ വഴിയിലെ 6 സ്ഥലങ്ങൾ ജെറുസലേമിൻ്റെ നഗരവീതിയിലൂടെയായിരുന്നു. തുടർന്ന് അവർ ഗാഗുൽത്ത മലയിലേക്കുള്ള വിജന വഴിയിലേക്ക് പ്രവേശിക്കുന്നു. ഗാഗുൽത്ത ഒരു വലിയ മലയൊന്നുമല്ല, കുന്നുകൾ നിറഞ്ഞ ഒരു വിജന പ്രദേശമായിരുന്നു. കുരിശുമായി വീണിട്ടും വീണ്ടും എഴുന്നേറ്റ് നടക്കുന്ന യേശു അവിടെ എത്തി. ഏകദേശം 10:30 യേശുവിനെ അവർ കുരിശിൽ തറച്ചു. എന്നാൽ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള സുവിശേഷകന്മാരുടെ എഴുത്തുകളിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് വൈരുദ്ധ്യമല്ല, മറിച്ച് വ്യത്യസ്തതയാണ്. കാരണം കുരിശുമരണത്തിൻ്റെ ദൃക്സാക്ഷികളായവരാണ് മത്തായിയും യോഹന്നാനും. മർക്കോസും ലൂക്കായും പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ശിഷ്യന്മാരാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയത്ത് എഴുതപ്പെട്ടതാണ് സുവിശേഷങ്ങൾ. എന്നിട്ടും ഒരു സുവിശേഷം മറ്റൊന്നിനെ എതിർക്കുന്നില്ല, മറിച്ച് അതിനോട് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. കുരിശുമരണത്തെക്കുറിച്ച് പറയുമ്പോൾ 3 മണിക്കൂറിൽ യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് മർക്കോസ് പറയുമ്പോൾ, അതായത് നമ്മുടെ 9 മണി സമയത്ത്, മത്തായിയും ലൂക്കയും പറയുന്നത് 6 മണിക്കൂറിന് മുൻപായിരുന്നു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 മണിക്കൂർ എന്നത് 9 മണി എന്നല്ല, 3 മണിക്കൂറിനും 6 മണിക്കൂറിനും ഇടയിലുള്ള സമയമെന്നാണ് മർക്കോസ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലൂക്കയും മത്തായിയും പറയുന്ന 6 മണിക്കൂറിന് മുമ്പ് എന്ന് പറയുന്നത് അതും 3 മണിക്കൂറിനും 6 മണിക്കൂറിനും ഇടയിലുള്ള സമയമെന്നാണ് വരിക. ഇപ്പോൾ 3 സുവിശേഷകന്മാരും സൂചിപ്പിക്കുന്നത് 3 മണിക്കൂറിനും 6 മണിക്കൂറിനും ഇടയിലുള്ള സമയത്താണ് യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടത് എന്നാണ്. എന്നാൽ യോഹന്നാൻ 6 മണിക്കൂർ എന്ന ഏകദേശ സമയമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നീട് വരുന്ന വിവരണങ്ങളിലും ചില വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നു. മത്തായി സ്ലിഹ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ദൃക്സാക്ഷിയാണെങ്കിലും അകലെ നിന്നാണ് യേശുവിൻ്റെ കുരിശുമരണത്തെ കണ്ടത്. എന്നാൽ യോഹന്നാൻ കുരിശിൻ്റെ ചുവട്ടിലായിരുന്നുവെന്ന് സുവിശേഷം വ്യക്തമാക്കുന്നു. അകലെ നിന്നിരുന്ന മത്തായി പ്രകൃതിയിൽ നടന്ന മാറ്റങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ വിവരണങ്ങൾ നൽകുമ്പോൾ യോഹന്നാൻ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. കാരണം കുരിശിനോട് ചേർന്ന് നിന്ന യോഹന്നാൻ ക്രൂശിതൻ്റെ സ്നേഹമന്ത്രണങ്ങളെ കേട്ടുള്ളൂ. പ്രകൃതിയുടെ വ്യതിയാനം അദ്ദേഹത്തിൻ്റെ പ്രതിപാദന വിഷയമായിരുന്നില്ല. എന്നാൽ അകലെ നിന്നിരുന്ന മത്തായി സ്ലിഹായ്ക്ക് അയാൾക്കും യേശുവിനും ഇടയിലുള്ള പ്രകൃതിയുടെ വ്യതിയാനങ്ങൾ നന്നായി അനുഭവപ്പെട്ടു. അയാളത് സൂക്ഷ്മതയോടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതിയുടെ വ്യതിയാനങ്ങളിൽ ശ്രദ്ധ പതിക്കാതെ ക്രൂശിതനോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ ക്രൂശിതൻ നിൻ്റെ കാതിൽ മന്ത്രിക്കുന്ന സ്നേഹ നിമന്ത്രണങ്ങൾ നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ്.
വീണ്ടും ഒരു ദുഃഖവെള്ളി കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ യോഹന്നാൻ നമ്മോട് ആവശ്യപ്പെടുന്നതുപോലെ ക്രൂശിതനോട് ഒരല്പം കൂടി ചേർന്ന് നിൽക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കാൾ ഉപരി ക്രൂശിതൻ്റെ മൃദുസ്വരം സ്വന്തമാക്കുവാൻ നമുക്കും കഴിയും. അതിനായി നമ്മുടെ നാഥനും രക്ഷിതാവുമായ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.